ഓസ്കാർ വേദിയിലടക്കം രാജ്യാന്തര പ്രശസ്തി നേടിയ രാജമൗലിയുടെ ചിത്രം RRR-ൽ ഗവർണറുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ച് ഇന്ത്യൻ സിനിമാ പ്രേമികൾക്കും പരിചിതനായ റേ സ്റ്റീവൻസണിന്റെ വിയോഗം സിനിമാ ലോകത്തിന് തീരാ നഷ്ടമാവുകയാണ്. ഒപ്പം RRR സിനിമയ്ക്കും RRR സിനിമാ സെറ്റിൽ ആവേശവും ഊർജവും നിറക്കാൻ റേക്ക് സാധിച്ചിരുന്നു. അദ്ദേഹത്തിനൊപ്പം വർക്ക് ചെയ്തതും ആസ്വദിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ദുഃഖത്തിനൊപ്പം പങ്കുചേരുന്നു എന്നാണ് റേ സ്റ്റീവൻസിനെ കുറിച്ച് രാജമൗലി കുറിച്ചത്. RRR എന്ന ചിത്രത്തിലെ ബ്രിട്ടീഷ് ഗവർണർ എന്ന ക്രൂരനായ വില്ലൻ സ്കോട്ട് ബക്സ്റ്റനെ അവതരിപ്പിച്ചത് സ്റ്റീവൻസൺ ആയിരുന്നു. വടക്കൻ അയർലൻഡിൽ 1964 May 25 ജോർജ് റെയ്മണ്ട് സ്റ്റീവൻസൺ എന്ന റേ സ്റ്റീവൻസൺ ജനിച്ചത്. പിതാവ് എയർഫോഴ്സിൽ പൈലറ്റ് ആയിരുന്നു. റേ സ്റ്റീവൻസനെ 8 വയസ്സുള്ളപ്പോൾ കുടുംബസമേതം ഇംഗ്ലണ്ടിലേക്ക് താമസം മാറി. 1990s അദ്ദേഹത്തിന്റെ കരിയർ ആരംഭിക്കുന്നത്. എ വിമൻസ് ഗൈഡ് ടു അഡൽറ്ററി എന്ന ടെലിവിഷൻ സീരീസിലൂടെ 1993 ആദ്യമായി അഭിനയരംഗത്തെത്തിയത്. 1998 പുറത്തിറങ്ങിയ ദി തിയറി ഓഫ് ഫ്ലൈറ്റ് എന്ന സിനിമയിലൂടെയാണ് ചലച്ചിത്ര രംഗത്തെത്തുന്നത്. ആന്റോയിൻ ഫുക്കുവയുടെ കിങ് ആർദർ, ബുക്ക് ഓഫ് ഇലൈ, ദ അദർ ഗൈസ് പോലുള്ള ചിത്രങ്ങളിലും താരം വേഷമിട്ടിട്ടുണ്ട്. ഹോളിവുഡിലെ പ്രമുഖ പരമ്പര പണിഷർ വാർസോണിലെയും മാർവലിന്റെ തോർ സിനിമകളിലെയും കഥാപാത്രങ്ങളും ശ്രദ്ധേയമായിരുന്നു. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ വോൾസ്റ്റാക് എന്ന കഥാപാത്രത്തിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു. തെന്നിന്ത്യൻ സിനിമാ ലോകം ഏറെ ആവേശത്തോടെ കാത്തിരുന്ന ചിത്രമായിരുന്നു രാജമൗലിയുടെ RRR. ലോകത്താകമാനം 10,000 സ്ക്രീനുകളിലായാണ് RRR റിലീസ് ചെയ്തത്. രുതിരം രണം രൗദ്രം എന്ന ചിത്രം ഒരേ സമയം തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ്, പോർച്ചുഗീസ്, കൊറിയൻ, ടർക്കിഷ്, സ്പാനിഷ് തുടങ്ങി 10 ഭാഷകളിലായാണ് ഒരുക്കിയത്. 1920s സ്വാതന്ത്ര്യ സമര സേനാനികളായ അല്ലൂരി സീതാരാമരാജു, കോമരം ബിൻ എന്നിവരുടെ യഥാർത്ഥ സംഭവകഥയാണ് ഈ സിനിമ പറയുന്നത്. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് തെലങ്കാനയിലെ ആദിവാസി പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സമര നേതാക്കളായിരുന്നു ഇവർ. ചിത്രത്തിൽ അല്ലൂരി സീതാരാമരാജുവായി രാംചരൺ എത്തുമ്പോൾ കോമരം ഭീമായി പ്രത്യക്ഷപ്പെടുന്നത് ജൂനിയർ NTR ആണ്. ഈ താരങ്ങൾക്കൊപ്പം മത്സരിച്ചഭിനയിക്കുന്ന വില്ലനെ ആരും ഒരിക്കലും മറക്കില്ല. ദുഷ്ടതയുടെ ക്രൂരമുഖമായി നിൽക്കുന്ന ആ ക്രൂരനായ വില്ലനോട് ഏവർക്കും വെറുപ്പ് തോന്നും. അതായിരുന്നു റേ സ്റ്റീവൻസൺ എന്ന പ്രതിഭയുടെ വിജയം. അതുതന്നെയാണ് റേയുടെ അപ്രതീക്ഷിത വിട, RRR ടീമിന് വിശ്വസിക്കാനാവാത്തത്. RRR-നു ശേഷം ആക്സിഡന്റ് മാൻ, ഹിറ്റ് മാൻ, ഹോളിഡേ എന്നീ ചിത്രങ്ങളിലും റേ അഭിനയിച്ചു. HBO-യുടെയും BBC-യുടെയും സീരീസായ റോമിന്റെ 22 എപ്പിസോഡുകളിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. 1242 ഗേറ്റ് വേ ടു ദി വെസ്റ്റ് എന്ന ചിത്രത്തിൽ കെവിൻ സ്പേസ്ക്കു പകരം അഭിനയിക്കാനുള്ള കരാറിൽ ഈയിടെ അദ്ദേഹം ഒപ്പുവെച്ചിരുന്നു. ഒരു ഹംഗേറിയൻ പുരോഹിതന്റെ വേഷമാണ് ഇതിൽ ചെയ്യേണ്ടിയിരുന്നത്. ഒപ്പം 2023 നടന്ന സ്റ്റാർ വാർസ് ആഘോഷ പരിപാടിയിലും ഇദ്ദേഹം പങ്കെടുത്തിരുന്നു. സ്റ്റാർ വാർസ് റെബൽസ് എന്ന ചിത്രത്തിലെ ഗാർ സാക്സണിന്റെ വേഷത്തിന് ശബ്ദം നൽകുകയും സ്റ്റാർ വാർസ് ക്ലോൺ വാർസ് എന്നതിന്റെ 2 എപ്പിസോഡുകളിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരുന്നു. ഓഗസ്റ്റിൽ റിലീസ് ചെയ്യാനിരിക്കുന്ന സ്റ്റാർ വാർസ് സീരീസായ അഹ്സോക എന്ന പരമ്പരയിൽ ബെയ്ലൻസ് കോളായി പ്രത്യക്ഷപ്പെടാൻ സ്റ്റീവൻസന് അവസരമുണ്ടായിരുന്നു. ഇറ്റലിയിൽ ഒരു സിനിമയുടെ ചിത്രീകരണത്തിനിടെ ആരോഗ്യാവസ്ഥ മോശമായതിനെ തുടർന്ന് ചികിത്സയിലിരിക്കുകയാണ് സ്റ്റീവൻസണിന്റെ വിട. ന്യൂസ് ഡെസ്ക്, യൂടോക്.